ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഏത് കാലാവസ്ഥയിലും നിറയെ പൂക്കൾ ഉണ്ടാകുന്ന നമ്മുടെ തെച്ചി ചെടിയെ പറ്റിയാണ് കേട്ടോ. ഇതിനെ ഇക്സോറ, തെച്ചി, തെറ്റി, ചെക്കി എന്നൊക്കെ ഇതിന് വിളിപ്പേരുണ്ട് കേട്ടോ. വർഷം മുഴുവനും സുലഭമായി പൂക്കൾ ലഭിക്കുവാനുള്ള ടിപ്സൊക്കെ ഞാനൊന്ന് പറഞ്ഞു തരാം. ഇതെൻ്റെ ഗാർഡൻ്റെ ഒരു കോർണർ സൈഡിലാണ് കേട്ടോ നട്ടിട്ടുള്ളത്. ഇതിൻ്റെ ഇളം കമ്പാണ് കേട്ടോ നമ്മൾ പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് നട്ടുകൊടുക്കാറുള്ളത്. ഇളം കമ്പൊക്കെ നട്ടുകൊടുത്താൽ നമുക്ക് എളുപ്പമൊക്കെ വേരൊക്കെ പിടിച്ചുകൊള്ളും. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ കൊങ്ങിണിപ്പൂ, അതായത് ലാൻറ്റാനൊക്കെ നട്ടുകൊടുത്തിട്ടുണ്ട്. ഇതൊരു PVC പൈപ്പിലാണ് നട്ടുകൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് വർഷം മുഴുവനും പൂക്കൾ ലഭിക്കുവാനുള്ള ടിപ്സ് ഞാൻ പറഞ്ഞു തരാം. ഇതിൻ്റെ മാസത്തിലൊരിക്കൽ ഇതിൻ്റെ ചുവട്ടിലൊക്കെ നന്നായിട്ട് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ചാണകപ്പൊടിയും എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ചെടിയുടെ ചുവട്ടിൽ നിന്നും കുറച്ച് മാറിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. അതിൻ്റെ അടുത്തിട്ടു ചെടിയുടെ അടുത്തിട്ട് കൊടുക്കരുത്. അപ്പോൾ ഇതുപോലെ മാസങ്ങളിൽ നിങ്ങൾ ചെയ്ത് കൊടുത്താൽ ഇതുപോലെ നല്ല ബുഷായിട്ടൊക്കെ ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. നല്ല ഡാർക്കൊരു റെഡ് കളറാണ് കേട്ടോ. ഇതൊരു ഇതിൻ്റെ ലീഫ് കണ്ടു, ഒരു ചെറിയ തരം വെറൈറ്റി ആയിട്ടുള്ളൊരു തെച്ചിയാണ് കേട്ടോ. ഇതിൻ്റെ പിങ്ക് പിന്നെ വൈറ്റ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട്, യെല്ലോ കളറും ഉണ്ട്. അതിലൊക്കെ പൂക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോഴേ എല്ലുപൊടിയും ചാണകപ്പൊടിയും മാസത്തിലൊരിക്കൽ ഇതിൻ്റെ ചുവട്ടൊക്കെ ഇളക്കി കൊടുത്ത് ഇട്ട് കൊടുത്താൽ തന്നെ ഇതുപോലെ നല്ല ബുഷായിട്ടും തിക്കായിട്ടൊക്കെ ഫ്ലവറൊക്കെ ഉണ്ടായിക്കൊള്ളും. ഇത്ര മാത്രമേ വേണ്ടൂ. പിന്നെ മഴ സമയങ്ങളിൽ, ഇപ്പോൾ മഴ സമയങ്ങളൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കണ്ട. വേനൽക്കാലങ്ങളിലൊക്കെ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിലൊക്കെ വെള്ളമൊക്കെ ഒഴിക്കണം. ഇത് പോട്ടിലൊക്കെ നട്ടുകൊടുക്കുന്നതിലും നല്ലത് നല്ല വെയിലുള്ള സ്ഥലങ്ങളിൽ മണ്ണിൽ തന്നെ വെച്ച് പിടിപ്പിക്കുന്നതാണ് കേട്ടോ നല്ലത്. പിന്നെ വേറൊരു തരം തെച്ചിയുണ്ട് കേട്ടോ, ഇത് ലൈറ്റൊരു പിങ്ക് കളറാണ്. ഇത് ഞാൻ പോട്ടിലാണ് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊക്കെ കമ്പൊക്കെ ഇതുപോലെ പ്രൂൺ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ പ്രൂൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് പുതിയ ലീഫൊക്കെ ഉണ്ടായി മൊട്ടും പൂക്കളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്നായിട്ടൊക്കെ പ്രൂൺ ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഇലയൊക്കെ നല്ല പച്ച കളറാണ് കേട്ടോ. പക്ഷേ ഇതിപ്പോൾ എന്താണെന്നറിയില്ല, ഫെർട്ടിലൈസറിൻ്റെ കുറവ് കൊണ്ടാണെന്ന് തോന്നും, ഇല്ലെങ്കിൽ ഭയങ്കരമായ മഴയൊക്കെ ആയിരുന്നല്ലോ, അതുകൊണ്ടാണെന്ന് തോന്നും ഇലയിലൊക്കെ ഇങ്ങനെ ഡോട്ടൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും പൂക്കൾക്കൊന്നും ഒട്ടും കുറവില്ല കേട്ടോ. അപ്പോഴേ ഇതുപോലെ എല്ലാവരും തെച്ചിയൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ വെച്ച് പിടിപ്പിക്കുക. നഴ്സറീസ് എന്നൊക്കെ നമുക്കിപ്പോൾ ഇഷ്ടംപോലെ കുറേ തരം വെറൈറ്റി തെച്ചീൻ്റെ പ്ലാന്റ്സൊക്കെ നമ്മൾക്ക് അവൈലബിളാണ്. അപ്പോഴേ മാസം ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ചാണകപ്പൊടി, എല്ലുപൊടി എന്നിവ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്താൽ എപ്പോഴും നമുക്ക് നല്ല റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുക. അപ്പോഴിതുപോലെ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമേ. താങ്ക് യു.